ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഫ്രിഡ്ജിൽ പാലില്ല ചായ ഇടാനായിട്ട്. എനിക്ക് രാവിലെ ചായ കുടിക്കണമെന്നൊരു ശീലമൊന്നുമില്ല, പക്ഷേ ബാക്കി എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാ മലയാളികൾക്കുമുള്ള ഒരു ശീലമാണ് രാവിലെ എണീറ്റാൽ ചായ കുടിക്കുക എന്നുള്ളത്. എനിക്കും വേറെക്കൊന്നും ആ ശീലമില്ല, ആ നിർബന്ധവും ഇല്ല കേട്ടോ. അതുകൊണ്ട് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഇപ്പോൾ ചായ കുടിക്കണമെന്നൊരു ഇതൊന്നും ബുദ്ധിമുട്ട് വരാറില്ല. ചിലർക്ക് സമയത്തിന് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരും. എൻ്റെ അമ്മയ്ക്കൊക്കെ കറക്റ്റ് സമയത്തിന് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർ ഒരുപാട് പേരുണ്ട്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ പാലില്ല ചായ ഇടാനായിട്ട്. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളവർ നമ്മുടെ കൂട്ടത്തുണ്ട്. അതായത് അമ്മയ്ക്കും ചേച്ചിക്കും, ചേച്ചിക്ക് പ്രശ്നമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഏട്ടനും ഒക്കെ ഒരു ബുദ്ധിമുട്ടാട്ടോ രാവിലെ എണീറ്റ് ചായ കുടിച്ചില്ലെങ്കിൽ. അങ്ങനെ പാല് വാങ്ങാനായിട്ട് ഞങ്ങൾ താഴേക്ക് പോയാൽ ആനച്ചാൽ ജംഗ്ഷൻ, മുകളിലേക്ക് പോയാൽ വേറെ ഏതൊരു ജംഗ്ഷൻ കേട്ടോ. അങ്ങോട്ടേക്ക് അങ്ങനെ പോവുകയാണ്. പോകുന്നവരേക്ക് നല്ല നല്ല കാഴ്ചകളുണ്ട്. അധികം തണുപ്പൊന്നുമില്ല, മഞ്ഞും ഒന്നുമില്ല, എപ്പോഴും പറയും പോലെ തന്നെ. അപ്പോൾ പോകുന്ന വഴിക്ക് കാപ്പി മരമൊക്കെ നിൽപ്പുണ്ടായിരുന്നു. കാപ്പി പൂവൊക്കെ എന്ത് മണമെന്നറിയോ, പക്ഷേ ഇത് മൊട്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു പൂ പറിച്ചിങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ട് മണമെന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു പൂവായിട്ടില്ല, അത് മൊട്ടായിട്ട് നിന്നത് കൊണ്ടാവാം. എന്തൊക്കെയോ കണ്ടിട്ടില്ലാത്ത ഫ്രൂട്ട്സോ എന്തൊക്കെയോ സാധനങ്ങൾ വഴിയിലൊക്കെ നിൽപ്പുണ്ട്. പൂക്കൾ കണ്ടിട്ടില്ലാത്ത പൂക്കൾ നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സാധാരണ എനിക്ക് നടക്കുന്ന ശീലമൊന്നും ഉള്ളതല്ല, പക്ഷേ ഇതിപ്പോൾ മൂന്നാറൊന്ന് ആസ്വദിക്കാമെന്ന് കരുതി ചെറുതായിട്ടൊന്ന് നടക്കാമെന്ന് കരുതി ഇറങ്ങിയതാണേ. പാലില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ എടുത്ത് ചാടിയത് ഞാനാട്ടോ. പാല് വാങ്ങാൻ പോവാട്ടോ, വാ ഏട്ടാ നമുക്ക് നടന്നു പോയി വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആനച്ചാൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് താഴേക്കും ഇത് കുറച്ച് മുകളിലോട്ടുള്ള ഏതോ ഒരു ജംഗ്ഷൻ ആട്ടോ. അപ്പോൾ പാല് തേടി വന്നപ്പോൾ ദേ കട ഓപ്പണാണ്, ലോക്ക് ചെയ്തിട്ടില്ല, പാൽപ്പെട്ടി എല്ലാം പുറത്തിരിപ്പുണ്ട്. പക്ഷേ ആളില്ല അവിടെ. നമ്മൾ ഒരുപാട് സമയം കടന്ന് വിളിച്ചു, ചേട്ടോ ചേട്ടോ എന്നൊക്കെ വിളിച്ചു. അപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്നൊരു ചേട്ടൻ പറഞ്ഞു, ആ ചേട്ടൻ എണീറ്റിന്ന് സൺഡേ ആട്ടോ, അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇല്ല ഇരിക്കുമെന്ന് എഴുതിയപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, ആ ചേട്ടൻ എണീറ്റു കട ഓപ്പൺ ചെയ്തു, പക്ഷേ നടക്കാൻ എന്തോ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒരു അഞ്ച് മിനിറ്റൊക്കെ അവിടെ നിന്ന് നോക്കി, ചേട്ടൻ നടന്നിട്ട് എത്തിയില്ല. പിന്നെ ഞങ്ങൾ വിഷമത്തോടെ തിരിച്ച് വന്നു കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നല്ലോ കേട്ടോ നടക്കാനായിട്ട്. എങ്കിലും നടന്ന് ഇത്രയും വന്നിട്ട് പാല് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ പോയി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു ചേച്ചി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചു പാല് കിട്ടുന്ന കട എവിടെയെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ തൊട്ട് മുകളിലുണ്ടെന്ന് പറയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. താഴോട്ട് പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. രാവിലെ അല്ലേ, ഒരു 6:30-7 മണിക്കകത്തൊക്കെ സമയം ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ സൺഡേയും കൂടെ ആയതുകൊണ്ട് അധികം കടയൊന്നും തുറക്കുന്നില്ല. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ചായക്കട തുറന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ ഞാനും ഏട്ടനും കൂടി ആ ചായക്കടയിലേക്ക് പോയി. അപ്പോൾ അവിടെ ചേച്ചി എന്ന് നടിച്ച് വാരിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. ചേച്ചി കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടിയുള്ള തണുപ്പൊന്നുമില്ല, എങ്കിലും ചേച്ചി കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നു. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ചേച്ചി ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ പാല് തരുമോ, ഞങ്ങളിങ്ങനെ ഇവിടെ ഹോം സ്റ്റേ ആണ്, ഞങ്ങൾക്ക് പാല് ഇട്ട് കുടിക്കാനായിട്ടില്ല, ചായ ഇട്ട് കുടിക്കാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ആ ചേച്ചിയും ചേട്ടനും പറ്റൂല എന്നല്ല, അയ്യോ ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങളുടെ വിഷമം കണ്ടപ്പോൾ ആ ചേച്ചിയും ചേട്ടനും കൂടെ അല്ലെങ്കിൽ ഒരു കവർ പാല് തരാമെന്ന് പറഞ്ഞ് ഒരു കവർ പാല് തന്നു കേട്ടോ. മിൽമയുടെ കവർ ഇല്ല കേട്ടോ, വേറെ പാൽ കവറാണ്. മിൽമ ഉണ്ടോ എന്നറിയില്ല. ഞാൻ കൂടുതലും നമ്മുടെ ഹോം സ്റ്റേയിലും ഫ്രിഡ്ജിലും നിറച്ചിരിക്കുന്ന കവറും ഇപ്പോൾ നമ്മൾ വാങ്ങിയ കവറും എല്ലാം വേറെ പാലിൻ്റെ കവറാട്ടോ. മിൽമ കവറല്ല. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ നിറയെ മിൽമയുടെ കവറല്ലേ കൂടുതലുള്ളത്. മിൽമ പാൽ കവർ, മുരള്യ അതൊക്കെ അല്ലേ ഉള്ളത്. ഇവിടെ ആ മുരള്യയും കണ്ടില്ല, മിൽമയുടെയും കണ്ടില്ല കേട്ടോ. അങ്ങനെ പാലം മഞ്ഞ പതിയെ 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 നടന്നു. അപ്പം ഞങ്ങൾ ഈ നടന്നു വരുമ്പോൾ നമുക്കവിടെ ഹോം സ്റ്റേയിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തുള്ള, നമ്മൾ പുറത്തിരിക്കില്ലേ ഫുഡൊക്കെ കഴിക്കാനായിട്ട്, അവിടെ കാണാം കേട്ടോ. അപ്പോൾ അവിടെ ചായ ഇട്ട് കുടിച്ചതുപോലത്തെ ഒരു ഇത് കാണുന്നുണ്ട്. ചായ കുടിക്കുമ്പോഴേക്ക് നമുക്ക് അവിടെ നടന്നു വരുമ്പോൾ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഏ ചായ പാല് കിട്ടിയോ എന്നൊരു ഡൗട്ട് അടിച്ച് പതിയെ ഞാനും ഏട്ടനും കൂടെ വന്നു. പക്ഷേ പാലൊന്നും കിട്ടിയില്ല. അവർ ബ്ലാക്ക് ടീ ഒക്കെ ഇട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അച്ഛൻ എന്തോ കാപ്പി ഇട്ട് കൊടുത്തതാട്ടോ ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് വലിയ പ്രശ്നം ഒന്നുമില്ല എന്ന് മനസ്സിലായി. അതായത് നമ്മൾ പാലില്ലാണ്ട് കാപ്പി അവർ ഇട്ടില്ല എന്ന് മനസ്സിലായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റാം എപ്പോഴും ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചിരിക്കും. ഇന്നലെ പിന്നെ പാല് പൊട്ടിച്ചിട്ട് പറഞ്ഞില്ലേ, എരിവൊക്കെ ആയതുകൊണ്ട് കുറച്ച് കയ്യിലൊക്കെ ഇങ്ങനെ എരിവ് വരാണ്ടിരിക്കാൻ വേണ്ടി കയ്യിലൊക്കെ ഒഴിച്ചു. എന്നിട്ടൊക്കെ എടുത്തപ്പോൾ കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ. റാം ഓൾറെഡി വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരമൊക്കെ എടുത്തിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്നില്ല. അതാണ് സംഭവിച്ചത് കേട്ടോ. എന്തായാലും ഞാൻ ഏട്ടനും കൂടെ നടന്ന് പോയി പാല് വാങ്ങിയിട്ട് വന്ന് ആ പാലിൽ ചായ ഇട്ടു കേട്ടോ. പക്ഷെ ഞങ്ങൾ പാൽ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ റാമും വന്നു. റാമ് കുറച്ച് പാല് കവറെല്ലാം വാങ്ങിച്ച് വീണ്ടും ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചായിരുന്നു കേട്ടോ. ും ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന പാൽ കവറിലെ പാലിലാണ് ചായ ഇട്ട് കുടിച്ചത് കേട്ടോ. പക്ഷെ നല്ല കട്ടിയുള്ള പാൽ കേട്ടോ, നല്ല ടേസ്റ്റുള്ള ചായ ആയിരുന്നു. ഇന്നാണ് ഞാൻ ശരിക്കും ചായ കുടിച്ചത്. വയറിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് ഞാൻ ചായ ഇന്നാണ് കുടിച്ചത്. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രി, പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടോ. എന്നിട്ട് കുളിച്ച് ഫ്രഷായി, എല്ലാവരും കൂടെ കുളിച്ച് ഫ്രഷായൊക്കെ വന്നു. അടുത്ത ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ അമ്മായിയുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ രാവിലെ കാപ്പി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അമ്മായിയോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പോവും എന്നുള്ള കാര്യമൊന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കരുതി ബ്രേക്ക്ഫാസ്റ്റ്
കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അമ്മായി അറിഞ്ഞിട്ടില്ല നമ്മൾ മൂന്നാറെത്തിയ കാര്യം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ പുട്ടും കടലക്കറിയും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുട്ടും കടലക്കറിയും പപ്പടവും മുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് റാമിൻ്റെ വീട്ടിൽ നിന്ന് കണ്ട കൊണ്ടുവന്ന നെല്ലിക്ക കേട്ടോ, ഇങ്ങനെ പറിച്ചു വെച്ചിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണമെടുത്ത് കഴിച്ചു കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു നെല്ലിക്കയ ടേസ്റ്റിനെ കാട്ടി ഒരു പിടി മുന്നിലായിരുന്നു ഈ നെല്ലിക്കയുടെ ടേസ്റ്റ് കേട്ടോ. അത് ക്ലൈമറ്റിൻ്റെയൊക്കെ ഒരു ഇതുള്ളതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടിനോടൊപ്പം കുടിക്കാനായിട്ട് ഒരു കട്ടൻ ചായ കൂടെ ഇടുക കേട്ടോ. ഇഞ്ചിയൊക്കെ ഇട്ട് കട്ടൻ ചായ ഇടുകയാണ്. വയറിനൊരു സുഖം കിട്ടാനായിട്ട് ഇഞ്ചിയൊക്കെ ഇട്ട് കട്ടൻ ചായ ഇടുകയാണ്. ഇന്നലെ നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് ഫുഡ് കഴിച്ചത് എല്ലാവർക്കും ചെറിയൊരു ബുദ്ധിമുട്ട് വയറിനുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഒരു വയറ് വേദന പോലെയൊക്കെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇഞ്ചി ചായയൊക്കെ കുടിക്കാമെന്ന് കരുതി. ഞാനും ഓക്കെ ആയി, പക്ഷേ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, ഭയങ്കര വയറുവേദനയായിരുന്നു. ഇപ്പോൾ ഞാൻ ഓക്കെ ആയി. ഇപ്പോൾ എന്തായാലും ഇനി അടുത്ത് വീണ്ടും ഗ്യാസ് കയറി പണി കിട്ടണ്ടെന്ന് കരുതിയാണ് പുട്ടും കടലക്കറിയുടെ കഴിക്കാമെന്ന് കരുതി. മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ടും കടലക്കറി. എത്ര ഡയറ്റ് ആണെങ്കിലും അത് കാണുമ്പോൾ ഒന്ന് ശക്കലെങ്കിലും കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ അമ്മായിയുടെ വീട്ടിലേക്ക് പോയി. അമ്മായിക്കൊരു സർപ്രൈസ് വിസിറ്റ് ആട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് അമ്മായിയുടെ വീട്ടിലും പോയി, അച്ഛൻ്റെ തറവാട് വീടിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങിയ ശേഷം അച്ഛൻ്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട ശേഷം നമ്മൾ തിരിച്ച് വന്നിട്ട് നാളെ നാട്ടിലേക്ക് പോകുന്ന അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എല്ലാവരും കഴിച്ചു. കഴിച്ച ശേഷം ഞങ്ങൾ അമ്മായിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. വേദ എന്നത്തെയും പോലെ സ്ഥിരമായിട്ട് ഇന്നും ഒരു കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. കവറിൽ നിറച്ചെന്താണെന്നറിയോ, ടവല്, വേറൊരു ഡ്രസ്സ്, അവളുടെ മാമിയുടെയും ഡ്രസ്സ്. ഞാൻ കുളിക്കാനൊന്നും ഇങ്ങനെ ഇറങ്ങില്ല കേട്ടോ, വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിൽ പോവുകയാണ്. ഈ വന്ന മൂന്ന് ദിവസങ്ങളിലും വേദ പോകുമ്പോൾ ഈ ഒരു കവർ കൂടെ ഉണ്ടാവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു വെള്ളച്ചാട്ടത്തിലും വെള്ളമില്ല. വേനലായതുകൊണ്ട് ഒരിടത്തും വെള്ളമില്ല, വെള്ളമെല്ലാം വറ്റിയിട്ട് കുളിക്കാൻ പറ്റത്തില്ല. ഇന്നും അച്ഛൻ്റെ തറവാട് വീണ്ടും അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ ഈ നല്ല വെള്ളച്ചാട്ടമുണ്ട്, അവിടെ കുളിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷേ ഉണ്ടോ ഇല്ലയെന്നറിയില്ല. അച്ഛൻ പറഞ്ഞില്ല ഉണ്ടാവില്ല, വേനലായതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് പറയും. ഞങ്ങളൊരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് അറിയാം നമുക്കിവിടെയൊക്കെ. ഇനി അമ്മായിയുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാൻ തരി. അമ്മായി, അമ്മായിയുടെ മോൻ, അമ്മായിയുടെ മരുമകൾ, അമ്മായിയുടെ കൊച്ചുമോൻ, അവർ മൂന്ന് പേര് നാല് പേരുമാണ് താമസിക്കുന്നത്. അമ്മായിയുടെ വീട്ടിൽ കൊച്ചുമോനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യക്കുട്ടിനൊക്കെ സ്നാക്സ് വാങ്ങണം, അമ്മായിക്ക് സ്നാക്സ് വാങ്ങണം. അപ്പോൾ അമ്മായിയുടെ മോൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്വിഫ്റ്റിൽ വർക്ക് ചെയ്യാണ്, KSRTC സ്വിഫ്റ്റിൽ വർക്ക് ചെയ്യാണ് ചേട്ടൻ. ചേട്ടൻ ട്രിവാൻഡ്രത്താണ്, ചേട്ടൻ്റെ ബിജു എന്നാണ് ചേട്ടൻ്റെ പേര്. ചേച്ചിയുള്ളത് വീണ എന്നാണ് പേര്. ചേച്ചി നേഴ്സായിരുന്നു കേട്ടോ. നേഴ്സായിട്ട് മോനൊക്കെ ആയ ശേഷം, പിന്നെ ചേച്ചി പുറത്തായിരുന്നു, മഹാരാഷ്ട്രയിലോ അവിടെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മോനൊക്കെ ആയ ശേഷം അവൻ്റെ കാര്യം നോക്കുന്നതിനെ കരുതി ജോലി റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ മൂന്നാറിൽ എന്തോ വർക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ വരുന്ന അറിഞ്ഞിട്ടില്ല നമ്മൾ പോകുന്നു എന്നുള്ള കാര്യം, അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നു എന്ന് ആരും അറിഞ്ഞിട്ടില്ല. സർപ്രൈസായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മോൻ എന്തായാലും ഉണ്ടാവുമെന്നറിയാം. ചേട്ടനും ഇവിടെ കാണില്ല, ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോവാറാണ്, ട്രിവാൻഡ്രത്തായിരിക്കും. ചേച്ചി, വീണ ചേച്ചിയും ഇവിടെ ഉണ്ടാവില്ല, ജോലിക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അമ്മായിയും മോനും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അമ്മായിയും കുറച്ച് തിരക്കൊക്കെ ഉള്ള ആളാണ് കേട്ടോ, അവർക്ക് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടേക്ക് പോയോ വീട്ടിലുണ്ടോ ഒന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ ചെറിയൊരു പ്രതീക്ഷയുടെ അമ്മായിയെ കാണാനായിട്ട് പോവുക കേട്ടോ, ഉണ്ടോ ഇല്ലയെന്ന് അറിയാതെ. അപ്പോൾ അമ്മായിയുടെ വീടിൻ്റെ അവിടം വരെ കാറ് പോവും, പക്ഷെ നമ്മൾ റെൻറ്റിനൊക്കെ എടുത്തിട്ട് വന്ന കാറല്ലേ, അവിടെയൊക്കെ തിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് കരുതി റോഡിലിട്ടിട്ട് നടന്ന് പോകാം, കുറച്ച് ദൂരമേ ഉള്ളൂ, അതുകൊണ്ട് നടന്ന് പോകാമെന്നില്ല. ഞങ്ങൾ പതിയെ പതിയെ നടന്നാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നിറച്ച് മരങ്ങളും ഈ കൊക്കോക്കായും ജാതിക്കായും ഒക്കെ നിറയെ ഈ സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ കണ്ട് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പോവാണ്. നല്ല രസമുള്ള സ്ഥലം, എനിക്ക് ഭയങ്കര ഏലക്കയും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ അമ്മായിയുടെ വീടിരിക്കുന്ന സ്ഥലവും ഈ അടിമാലി മൂന്നാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. എന്തായാലും ഞങ്ങൾ അമ്മായിയുടെ വീടെത്താറായി. അപ്പോൾ അമ്മായിയുടെ വീട് വരെ എത്തുന്ന വിശേഷം ഇന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതാണ് അമ്മായിയുടെ വീട്, ഈ പൊക്കത്തിലിരിക്കുന്ന കേട്ടോ വീട്. ഇവിടെ ഇരിക്കുന്ന വീടുകളെല്ലാം ഒന്നുകിൽ കുഴിയിലായിരിക്കും അല്ലെങ്കിൽ പൊക്കത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ആ പൊക്കത്തിലാണ് അമ്മായിയുടെ വീട്. അമ്മായിയുടെ വീട്ടിൽ ചെന്നിട്ടുള്ള ബാക്കി വിശേഷം, ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങി വെച്ചു, കപ്പയൊക്കെ വാങ്ങി പുഴുങ്ങി കഴിച്ചു, അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷമൊക്കെ ഉണ്ട്. പിന്നെ അച്ഛൻ്റെ നാട്ടിലേക്ക്, അച്ഛൻ്റെ നാട് ഇവിടെ തൊട്ടടുത്താണ്, അതായത് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതായത് തറവാട് വീടൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോവുകയാണ്, അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോവുകയാണ്. അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നാളെ നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.
അപ്പോൾ ഇന്നിപ്പം നമ്മൾ അമ്മായിയെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. അമ്മായി ഇറങ്ങിയിട്ടില്ല, അമ്മായിയേ എന്ന് വിളിച്ച് വിളിച്ച് പോവാട്ടോ, ഭേദ അമ്മുമാന്ന് വിളിച്ച് പോവാണ്. അപ്പോഴേക്കും ദേ അമ്മുമ്മ അടിമാലി അമ്മായി ദേ വന്നു കേട്ടോ. അമ്മായിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി, അയ്യോ വിളിച്ചിട്ട് വരാത്തതേ എന്നൊക്കെ പറഞ്ഞ് അമ്മായി ആകെ ഇങ്ങനെ പതറി വിളറിയൊക്കെ നിൽക്കാം കേട്ടോ അമ്മായി. ബാക്കി വിശേഷം നാളെ. ടാറ്റാ.